ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ കണ്ട പോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു നൂല് ഉപയോഗിച്ച് ഇതേപോലുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് വീഡിയോയ്ക്ക് പോകാം അതിൻ്റെ മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ബോട്ടിൽ കട്ടിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപ് അതിനെന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഒരു നൂല് കുറച്ച് കട്ടിയുള്ള ഒരു കോട്ടൺ നൂല് പിന്നെ രണ്ട് ബോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാനായിട്ട് രണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കുപ്പിയിൽ കുറച്ച് മണ്ണെണ്ണ പിന്നെ ഒരു സിഗരറ്റ് ലൈറ്റ് ഒരു സാൻഡ് പേപ്പർ പിന്നെ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബക്കറ്റ് വെള്ളമാണ് ആദ്യമായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഈ ബ്ലാക്ക് ബിയർ ബോട്ടിലാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോട്ടൺ നൂല് കുറച്ച് കട്ടിയുള്ള കോട്ടൺ നൂല് നമുക്ക് വേണ്ട അളവിൽ എവിടെയാണ് നമുക്ക് മുറിക്കേണ്ടത് എന്ന് വെച്ചാൽ അവിടെ ചുറ്റിയെടുക്കുക നല്ല ടൈറ്റിൽ ചുറ്റിയെടുത്ത ശേഷം മുറിച്ചെടുക്കുക നല്ല കട്ടിയുള്ള കോട്ടൺ നൂലാണെങ്കിൽ നല്ല കട്ടിയുള്ള കോട്ടൺ നൂലാണെങ്കിൽ കൂടുതൽ ചുറ്റി തരുത് രണ്ട് ചുറ്റി ചുറ്റിയ ശേഷം അതവിടെ ഇളകാത്ത രീതിയിൽ നല്ല ഫിക്സ് ആക്കി വെക്കുക ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മണ്ണെണ്ണ ആ മണ്ണെണ്ണ കുപ്പിയുടെ ഒരു അടപ്പിന് ഒരു ചെറിയ തുളതുളച്ച ശേഷം നമ്മൾ ആ നൂലൊന്ന് മണ്ണെണ്ണ കൊണ്ട് നനച്ചു കൊടുക്കുക ഇങ്ങനെ മണ്ണെണ്ണ മണ്ണെണ്ണ ഇങ്ങനെ നനച്ചു കൊടുത്താൽ മതി കൂടുതലായിട്ട് ഒഴിക്കരുത് ആ നൂല് മാത്രം നനയുന്ന രീതിയിൽ ഒഴിക്കാൻ ശ്രമിക്കുക പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ആ നൂലൊന്ന് കത്തിച്ചു കൊടുക്കുക ചുറ്റുഭാഗവും തീ വരുത്തുന്ന രീതിയിലൊന്ന് കറക്കി കൊടുക്കുക ചുറ്റുഭാഗം തീ പിടിച്ച ശേഷം നിർത്താതെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക തീ കൊടുത്ത ശേഷം ഒരിക്കലും കറക്കാതിരിക്കരുത് കറക്കാതിരുന്നാൽ ഒരു ഭാഗത്ത് മാത്രം ചൂടാവുകയും ആ ഭാഗം മാത്രം പൊട്ടാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെ കുറച്ചു നേരം കറക്കിയ ശേഷം നല്ലോണം ചൂടായി എന്ന് നമുക്ക് തോന്നുമ്പോൾ അത് നേരെ എടുത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബക്കറ്റിലേക്ക് മുക്കുക വെള്ളമുള്ള ബക്കറ്റിലേക്ക് മുക്കി കൊടുക്കുക നമ്മുടെ ബോട്ടിലെ തീ കടുന്ന രീതിയിൽ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് മുക്കി കൊടുക്കുക ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ബോട്ടിൽ കട്ടായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ശരിക്കും നൂല് ചുറ്റിയിട്ടുണ്ടെങ്കിൽ അതേ കറക്റ്റായിട്ട് നമ്മൾ ചുറ്റിയ ഭാഗത്ത് കറക്റ്റായിട്ട് മുറിഞ്ഞു വരുന്നതാണ് അപ്പോൾ അതിൻ്റെ തലപ്പ് ഭാഗത്തൊന്നും തൊടാതിരിക്കുക വളരെ ഷാർപ്പായിരിക്കും കൈ മുറിയാൻ സാധ്യതയുണ്ട് അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് നോക്കാൻ പോകുന്നത് നമ്മൾ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്ന വൈറ്റ് ബോട്ടിലാണ് ആ ബോ ബോട്ടിലിൽ നമ്മൾ നേരത്തെ ചുറ്റിയതുപോലെ തന്നെ നൂല് ശരിക്ക് ചുറ്റി കൊടുക്കുക നല്ല ടൈറ്റായിട്ട് കൊടുത്ത ശേഷം മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കത്തിച്ചു കൊടുക്കുക നേരത്തെ ചെയ്തതുപോലെ തന്നെ ബോട്ടിൽ നന്നായി ചൂടായി എന്ന് കാണുമ്പോൾ നേരെ ബക്കറ്റിലേക്ക് ഒന്ന് താഴ്ത്തി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് കാണാൻ കഴിയും കറക്റ്റായിട്ട് കട്ടായി വന്നിട്ടുണ്ട് ആ കട്ടായ ഭാഗത്ത് തൊടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കൈ നന്നായിട്ട് മുറിയാൻ സാധ്യത ഉണ്ട് വളരെ ഷാർപ്പായിട്ടുള്ള ഭാഗമായിരിക്കും അതിന് നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് ഒരതി സ്മൂത്താക്കി എടുക്കണം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് സ്മൂത്ത് സ്മൂത്താക്കുന്നതിന് മുൻപേ നമ്മൾ കത്തിച്ചപ്പം പിടിച്ചിട്ടുള്ള കരിയൊക്കെ ഒന്ന് ഒരു സ്പോഞ്ചോ എന്തെങ്കിലും ഉപയോഗിച്ച് ശരിക്ക് ഒന്ന് തുടച്ചു കൊടുക്കുക തുടച്ചു കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കൈ മുറിയാനും സാധ്യതയുണ്ട് ശേഷം നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ചുറ്റു നല്ല രീതിയിൽ എടുക്കുക ഇതുപോലെ സാൻഡ് പേപ്പർ ഇട്ട് നല്ല രീതിയിൽ വരതി എടുത്താൽ നമുക്ക് സ്മൂത്തായി കിട്ടുന്നതാണ് കട്ട് ചെയ്ത വശങ്ങളൊക്കെ നല്ല രീതിയിൽ സ്മൂത്ത് ആക്കി എടുത്ത ശേഷം നമുക്കിതുപോലെ മേശപ്പുറത്തൊക്കെ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയാണ്ട് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത വൈറ്റ് ബോട്ടിലിൻ്റെ ഭാഗം ഞാനിവിടെ ഒരു ചെറിയ ബൗളായിട്ടാണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം വലിയൊരു ബോട്ടിലാണെങ്കിൽ നമുക്കത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ നല്ലൊരു ബൗളായിട്ട് യൂസ് ചെയ്യാൻ കഴിയും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം